രണ്ടു ദിവസത്തെ മഴയുടെ ശേഷിപ്പുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ മഴ കഴിഞ്ഞ് ഇനിയിപ്പോ ഈ വെള്ളം ഒന്ന് വാർന്നു കിട്ടണം, അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ആ ഒരു കാത്തിരിപ്പിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് പല ആളുകളും. നിങ്ങൾ ഇന്റർനാഷണൽ സിറ്റി ഇംഗ്ലണ്ട് ഭാഗത്തൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ല വെള്ളം കയറി കിടക്കുകയാണ് ഇപ്പോഴും. അതായത് അവിടെ ബിൽഡിങ്ങുകളിൽ വെള്ളമില്ല, കരണ്ടില്ല, ഭക്ഷണത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. കാരണം സൂപ്പർ മാർക്കറ്റിക്കോ ഗ്രോസറിക്കോ ഒന്നും ഇറങ്ങാനും ഇതിനൊന്നും പറ്റാത്തൊരു അവസ്ഥയിലുള്ള ഒരുപാട് റൂമിൽ ഉള്ള ആളുകളുണ്ട്. പക്ഷേങ്കിൽ പല ആളുകളുടെയും നല്ല ഹെൽപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്കെല്ലാം നല്ല ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഇന്റർനാഷണൽ സിറ്റി ഇംഗ്ലണ്ട് ആ ഭാഗത്ത് ഇനിയിപ്പോ ഈ വെള്ളത്തിൽ കിടക്കുന്ന വണ്ടികൾ പല ആളുകളും വന്നിട്ട് സ്റ്റാർട്ടാക്കാൻ നോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ശ്രമിക്കാണ്ടിരിക്കുക, വെള്ളം നല്ല വാർന്നതിന് ശേഷം വണ്ടിയെല്ലാം നല്ല ഇത് ചെയ്ത് ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എപ്പോഴും ദുബായ് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അവരുടെ മുന്നിലെത്താൻ. ഇന്ന് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടതിട്ടാണ് ഒരുപാട് ഫുഡുകൾ ഉണ്ടാക്കി ബുദ്ധിമുട്ടുള്ള റൂമുകളിലോട്ട് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്നത്. കടൽ പോലെ നിറഞ്ഞൊഴുകുന്ന വിമാനത്താവളം, കായൽ പോലെ മെട്രോ സ്റ്റേഷനുകൾ, പുഴ പോലെ ഒഴുകുന്ന റോഡുകളും ഇടവഴികളും, കഴിഞ്ഞ ഏറെ പതിറ്റാണ്ട് കാലത്തിന് ശേഷം പെയ്ത ഒരു മഴയിൽ നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ് UAE. ഷോപ്പിംഗ് മാളുകൾ, ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ, ഫ്ളാറ്റുകൾ, സ്കൂളുകൾ നിറഞ്ഞൊഴുകുകയാണ് വെള്ളം. ദുബായ്, ഷാർജ, ഫുജീറ, റാസൽ കൈമ, അജ്മാൻ തുടർന്നുള്ള സ്ഥലങ്ങളിലുള്ള വീഡിയോ ആണ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ മാറ്റമുണ്ടെങ്കിലും ആ മഴ പെയ്തുണ്ടായ ആ ഒരു വെള്ളക്കെട്ടുകൾ മാറുന്നില്ല, വളരെ പതിയെ മാത്രമേ മാറുന്നുള്ളൂ എന്നത ഒരു സാഹചര്യം, ഏറെ ഭയാനകരമായ ഒരവസ്ഥയാണ് എന്നുള്ളത്. ദുബായ്, ഷാർജ വിമാനത്താവളങ്ങളിൽ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ്. കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മൾ മലയാളികളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുടെ യാത്ര മുടങ്ങിക്കൊണ്ട് ആ വിമാനത്താവളത്തിൽ തന്നെ ഭക്ഷണവും യാതൊരുവിധ സൗകര്യങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ വെള്ളക്കെട്ട് കാരണം ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിമാനം ഇറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ, വിമാനം ഉയർത്താൻ പറ്റാത്ത മറ്റൊരവസ്ഥ. ദുബായിൽ നിന്നുള്ള 50 വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും UAE വരുന്ന യാത്രക്കാർ വിമാനത്താവളത്തിൽ വലിയ പ്രതിഷേധവുമായിട്ടാണ് നിൽക്കുന്നത്. അലൈൻ, ഷാർജ, ഫുജൈറ, ദുബായ് എന്നിവിടങ്ങളിൽ 100 കാറുകളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 1949 ശേഷം ഇത്രയും ശക്തമായ ഒരു മഴ UAE കണ്ടിട്ടില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. കഴിഞ്ഞ 33 കാണാത്ത രീതിയിലുള്ള ബ്ലോക്കുകൾ, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു വാങ്ങിയ വണ്ടികൾ നശിച്ചു പോകുന്ന ഒരവസ്ഥ, വെള്ളക്കെട്ടുകൾ ഒന്നില്ലാതെയായാൽ മണ്ണ് കയറി നശിച്ചു പോയ വാഹനങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ. നമ്മൾ മലയാളികളായിട്ടുള്ള ഒരുപാട് നല്ല സഹോദരന്മാർ അവിടെ നിന്നും മാക്സിമം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നത് മറ്റൊരു രീതിയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മൊമെന്റ് ആണ്. കുറഞ്ഞ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കേരളം അനുഭവിച്ച ഒരു ദയനീയ അവസ്ഥയുണ്ട്, അതിന്ന് UAE അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏറെ സങ്കടകരമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അന്ന് കേരളത്തിനെ പല രീതിയിലും വലിയ രീതിയിൽ സഹായിക്കാൻ പ്രവാസ ലോകത്തിന് കഴിഞ്ഞത് ഏറെ അഭിമാനവും അവരോടുള്ള നന്ദിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു സമയത്ത് തന്നെ പറയട്ടെ, നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾക്കറിയില്ല. കാരണം കണ്ടെത്താ ദൂരത്താണ് അവരുള്ളത്. അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ പോലും സാഹചര്യമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല.